സുരേഷ് ഗോപിയുടെ വാക്കൊന്നും വെറും വാക്കല്ല. ദാ അദ്ദേഹം ഇപ്പോൾ ലൂർദ് പള്ളിയിൽ എത്തിക്കഴിഞ്ഞു, സ്വർണക്കൊന്ത മാതാവിന് സമർപ്പിച്ചിരിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ താൻ വീണ്ടും ലൂർദ് പള്ളിയിൽ എത്തുമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഇപ്പോൾ നിറവേറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം ബി ജെ പി നേതാക്കളുണ്ടായിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ലൂർദ് പള്ളിയിലെത്തി മാതാവിന് സ്വർണക്കൊന്ത സമർപ്പിക്കുകയായിരുന്നു. സുരേഷ് ഗോപി പള്ളിയിലേക്ക് വരുന്നുണ്ടെന്ന് അറിയാമായിരുന്നെങ്കിലും കൊന്ത സമർപ്പിക്കുന്ന കാര്യം ആരോടും പങ്കുവച്ചിരുന്നില്ല എന്നാണ് വിവരങ്ങൾ. ഇടവക വികാരിയും ഭരണസമിതി അംഗങ്ങളും ബൊക്ക നൽകി സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. തുടർന്ന് പള്ളിയുടെ അകത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചു. എല്ലാവരുടെയും അനുമതിയോടെ മാതാവിന് സ്വർണക്കൊന്ത അണിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. നേരത്തെ തന്നെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ സുരേഷ് ഗോപി എത്തി പുഷ്പാർച്ചന നടത്തിയിരുന്നു. മുരളി മന്ദിരത്തിലെത്തിയ സുരേഷ് ഗോപി അവിടെ നിന്നും ഭക്ഷണം കഴിച്ച പത്മജ വേണുഗോപാലിനൊപ്പമാണ് കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയത്. തുടർന്ന് അവിടെ നിന്നാണ് ലൂർദ് പള്ളിയിലേക്ക് എത്തിയത്. അതായത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ മകളുടെ വിവാഹത്തിന് തൊട്ടു മുമ്പ് സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരുന്നു. ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം എത്തിയായിരുന്നു അദ്ദേഹം അന്ന് കിരീടം സമർപ്പിച്ചത്. എന്നാൽ അത് പിന്നീട് ഏറെ വിവാദമായ ഒരു സംഭവമായി മാറി. കിരീടത്തിന്റെ തൂക്കം സംബന്ധിച്ച് വരെ ആക്ഷേപമൊക്കെ ഉയർന്നു. ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിച്ചവരോട് കരുവന്നൂരിലേക്ക് പോകണമെന്നായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത്. അതേസമയം മുൻ മുഖ്യമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായി കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. രാവിലെ 8 മണിയോടെയാണ് സുരേഷ് ഗോപി സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന മുരളി മന്ദിരത്തിലെത്തിയത്. പുഷ്പാർച്ചന നടത്തിയതിന് പിന്നാലെ അദ്ദേഹം കെ കരുണാകരനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ധീരനായ ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ കരുണാകരനോട് തനിക്ക് ആരാധനയുണ്ടെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന കക്ഷിയോട് ഇഷ്ടമുണ്ടെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. കരുണാകരൻ ഉപയോഗിച്ച മാനസപുത്രൻ എന്നതിനുള്ള മര്യാദയാണ് ആ ഗുരുത്വം നിർവഹിക്കാനാണ് താൻ എത്തിയതെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്ന നിലയിൽ കാണുന്നത് പോലെ തന്നെ കരുണാകരനെ കേരളത്തിന്റെ കോൺഗ്രസിന്റെ പിതാവ് എന്ന നിലയ്ക്കാണ് കാണുന്നത്. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്ന നിലയിൽ കാണുന്നത് പോലെ തന്നെ കരുണാകരനെ കേരളത്തിന്റെ കോൺഗ്രസിന്റെ പിതാവ് എന്ന നിലയ്ക്കാണ് കാണുന്നത്. ശാരദ ടീച്ചർ അമ്മയാണെങ്കിൽ അതിനു മുമ്പേ കിട്ടിയ അമ്മയാണ് കല്യാണക്കുട്ടി അമ്മ. ആ സ്നേഹം നിർവഹിക്കുന്നു എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. തന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ സ്പഷ്ടമാണെന്നും എന്നാൽ വ്യക്തിയുടെ നിർവഹണം ഹൃദയത്തിൽ നിന്ന് വരുന്നതാണെന്നും അതിൽ രാഷ്ട്രീയമാനം കാണേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ആദ്യമായാണ് അദ്ദേഹം ലൂർദ് പള്ളിയിൽ എത്തിയത്. മാതാവിന് സ്വർണക്കൊന്തയും പൂമാലയും സമർപ്പിച്ച സുരേഷ് ഗോപി പിന്നീട് നന്ദി സൂചകമായി നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന ഗാനവും ആലപിച്ചു. അല്പസമയം പള്ളിയിൽ ചിലവഴിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. വിജയത്തിനുള്ള നന്ദി ഹൃദയത്തിലാണെന്നും അത് ഉൽപ്പന്നങ്ങളിലില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഭക്തിപരമായ നിർവഹണത്തിന്റെ മുദ്രകൾ മാത്രമാണിത്. മുൻപ് കുടുംബവുമായാണല്ലോ പള്ളിയിൽ എത്തിയതെന്ന ചോദ്യത്തിന് അത് ഓർമ്മിപ്പിക്കേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണവും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.